തിരിച്ചു കയറാൻ ഒരുപാട് ദൂരമുണ്ടെന്ന് നമുക്കറിയാം. രക്ഷാദൗത്യം കഴിഞ്ഞ് തെരച്ചിലിൻ്റെ അവസാന അധ്യായങ്ങളിലാണ് നമ്മളിപ്പോൾ. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത നേരിട്ടറിഞ്ഞ പുഞ്ചിരിമട്ടത്തെ റഷീദ് തെരച്ചിലിൽ നിന്ന് വീണ്ടും സ്ഥലത്തെത്തി. ഒരു രാത്രി ചെളിവെള്ളം കുടിച്ച് മരണത്തെ മുഖാമുഖം കണ്ട അനുഭവം മറക്കാനാവില്ലെന്ന് റഷീദ് പറഞ്ഞു. ആദ്യ ഉരുൾപൊട്ടലിൽ മണ്ണിൽ പുതഞ്ഞ ജീവനുകൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടിയപ്പോൾ കേട്ട നിലവിളികൾ ഇപ്പോഴും കാതിൽ നിന്നും വിട്ടുമാറുന്നില്ലെന്നും റഷീദ് പറയുന്നു. അർജുൻ കല്യാട്, ഇന്നത്തെ ജനകീയ തിരച്ചിലിനിടയിൽ കണ്ട കാഴ്ചകൾ. കാരണം ഞാൻ അജേട്ടനൊക്കെ വോയിസിലാണ്, മൊബൈൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. എൻ്റെ വോയിസിലുണ്ട്, ആ സൗണ്ട് ഇപ്പോഴും മൊബൈലിലുണ്ട്, കരയുന്ന ആളുകൾ കരയുന്ന സൗണ്ട്. പിന്നെ എനിക്കാരും വിളിച്ചിട്ട് കാര്യം എനിക്ക് എടുക്കാൻ കഴിയില്ല. ഇവിടെ മൂന്നാളുകൾ മണ്ണിൻ്റെ അടിയിലാണ്, ആരാണ് ഈ കരയുന്നത്? വേറെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണ്. നിങ്ങൾ കുറച്ച് സിസ്റ്റം കൊണ്ട് എല്ലാവരും കൂടി വരും. ഫസ്റ്റ് തണ്ടർ ബോട്ടിലത് വരെ കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കുന്നതും തണ്ടർ ബോട്ട് കുളിക്കുന്നതും ചളിവെള്ളമാണ്. ദുരന്തഭൂമിയിലേക്ക് റഷീദ് വീണ്ടും എത്തി. അതായത് അന്ന് ഈ ദുരന്തം സംഭവിച്ച അന്ന് മുതൽ രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ നേതൃത്വം നൽകിയ ആളാണ് റഷീദ്. നിങ്ങൾ അന്ന് ഇവിടെയുണ്ട്, സ്ഥലത്തുണ്ട്, പാതിരാത്രി ഉരുൾ പൊട്ടുന്ന സമയത്ത് സംഭവം ഉണ്ട്. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഭൂമി കുലുങ്ങിയിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. വീട് ഇങ്ങനെ കുലുങ്ങുന്ന കണ്ടിട്ട് മോളാണ് പറഞ്ഞത് ചുമരെന്തോ വൈബ്രേറ്റ് കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ശരിക്കും കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഭൂമി കുലുക്കാണ് എന്താ സംഭവിക്കുന്നത് അറിയാതെ ഒരു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുൻപാതിൽ തുറന്ന് നോക്കുമ്പോൾ ചളി മണ്ണ് അടിച്ച് കയറി വരുന്നത്. ഞങ്ങൾ പിന്നിലൂടെ ഓടുകയത് ഓടി ഒരു പരിധി ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന പള്ളിയിലേക്കാണ്. കാരണം നമ്മുടെ എന്ത് സംഭവിച്ചാലും ആദ്യം പള്ളിയിലേക്കാണ് എല്ലാവരും ഓടിക്കുക. എന്തേ അപകടം സംഭവിച്ചു ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഓടുന്നത്. പക്ഷേ കുറച്ചായപ്പോൾ അവിടെയും ചളി മണ്ണ് അടഞ്ഞ് വരുന്നതാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ മൂന്നാല് മിനിറ്റ് മരിക്കും എന്നുള്ള ഉറപ്പിൽ നിന്നു. പിന്നെ അത് കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ, ഞാൻ ഒരു ആലിക്കുട്ടിയാണ്, റഷീദുണ്ട്, ജാഷിറുണ്ട്, പിന്നെ ഞങ്ങൾ ഇത്രയും ആളുകൾ, കുറച്ച് വീണ ആളുകൾ കൂടിയിട്ട് പിന്നെ അവരെ നേതൃത്വത്തില് റഷീദൊക്കെ കൂടി നമുക്ക് ഇതെടുക്കുക. അല്ലാതെ കരയുന്നു, മൊത്തം കരയുന്ന സൗണ്ടായിരുന്നു. കാരണം ഞാൻ അജേട്ടനൊക്കെ വോയിസ്ഡാണ്. അജേട്ടൻ രണ്ടാമതെന്നെ വിളിക്കുമ്പോൾ ഞാൻ അജേട്ടനൊക്കെ ഫോൺ എടുക്കാൻ പറ്റില്ല, മൊബൈൽ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് വോയിസ്ഡുണ്ട്, ആ സൗണ്ട് ഇപ്പോഴും മൊബൈലിലുണ്ട്, കരയുന്ന ആളുകൾ കരയുന്ന സൗണ്ട്. ഏകദേശം ഒന്നാമത്തെ കിട്ടുമ്പോൾ 1:40 കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ മണി ഒരു മണിയാണ്ട് പയ്യുണ്ട്, അവന് വോയിസ് ഇടുമ്പോൾ പുഴയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, അവൻ്റെ വോയിസ് ഇട്ടിരുന്നു. രണ്ടാമത്തെ പൊട്ടിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ട്. ഞങ്ങൾ പൊട്ടി ഫസ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതിൽ ഞങ്ങൾ ബോഡി പിന്നെ ഒരാളെ ജീവനമർദ്ദായി എന്ന ഒരാളെ വിളിച്ചെടുക്കുകയായിരുന്നു. പിന്നെ മണ്ണെന്ന് എടുക്കുകയായിരുന്നു. അപ്പോഴാണ് രണ്ടാമത് പൊട്ടിട്ടത്. പിന്നെ ഞങ്ങൾ ചിതറി ഓടിയത്. പിന്നീട് അവരെ ബോഡിയാണ് കിട്ടിയത്. അവരും അരുണും എന്ന പയ്യനും ഈ അരുണിൻ്റെ അമ്മ പറഞ്ഞ അരുണ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അരുണിൻ്റെ അരുണനും ഈ മർദ്ദാമ്മയും എടുക്കാനാണ് ഞങ്ങൾ ജീവനോട് എടുക്കാനാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് സീനത്ത് എന്ന താത്താൻ്റെ പിന്നെ ബോഡിയല്ല, പിന്നെ ജീവനോട് കിട്ടിയത് സീൻ താത്താൻ്റെ മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ മരണപ്പെട്ട് കിടക്കുകയായിരുന്നു. അരുണിൻ്റെ ജീവനോട് കിട്ടി. അരുണിനെ പിന്നെ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ തണ്ടർ ബോൾട്ട് ആരോ വന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിട്ട് കൊടുത്ത് ഇപ്പുറത്ത് കടത്തിയിട്ടാണ് അവർ അരുണിനെ എടുക്കുന്നത്. നമുക്ക് ഒന്നും പറയാൻ, പിന്നെ ബോഡികൾ അതിൻ്റെ ഭാര്യ വരെ അവളെ പഠിപ്പിച്ച കുട്ടികളെ എടുക്കേണ്ടി വന്നു ഭൂമിൻ്റെ അടിയിൽ നിന്ന്. കാരണം ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ടയർഡായി. അപ്പോൾ അവളെ കൊണ്ടുവന്നു. അവളും ഞങ്ങളെ ഹെൽപ്പോടുകൂടി എടുക്കുന്നത് അവളെ പഠിപ്പിച്ച കുട്ടികളെ ആയിരുന്നു. മരണത്തിന് മുഖാമുഖം കണ്ട ഒരു ആലോചിക്കാൻ പോയി. ഇപ്പോൾ എന്തോ ഒരു ഇപ്പോഴും എന്തെങ്കിലും, ഇപ്പം എൻ്റെ മോള് എന്തെങ്കിലും സൗണ്ട് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ, അപ്പം ഇതിനു മുമ്പ് അവളെ ഒന്ന് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഒരു വിംസിൻ്റെ ഒരു വണ്ടി വന്നിരുന്നു. അതിനുള്ളിൽ കയറ്റി വിംസിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തേക്ക് അവൾ നെറ്റി വിറച്ച് പുറത്തേക്ക് ചാടി. അപ്പോൾ അവൾക്ക് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നട്ടലുണ്ട്. നിങ്ങളുടെ വീടൊക്കെ? ഞാൻ കോട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. ഞാൻ വീട് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അയൽവാസികൾ 4 പേര് പോയി. അതിന് പുറമെയാണ് എൻ്റെ കുടുംബത്തിന് 40 ആളുകൾ പോയിട്ടുണ്ട്. അതിൽ 16 ബോഡിയേ കിട്ടിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഈ പ്രദേശവാസികൾ പറഞ്ഞു നൽകുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റഷീദ് ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് പേരെ ഈ മണ്ണിൽ നിന്നും കണ്ടെത്തേണ്ടതുണ്ട്. ഇവരുടെ ഉറ്റവരെ, ഉടയവരെ, സ്നേഹിക്കുന്നവരെ, ബന്ധുക്കളെ, ഇവരുടെ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹപാഠികളെ എല്ലാം തന്നെ ഈ മണ്ണിൽ നിന്നും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രമേശ് ചെറുപേഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ വയനാട്.